സനാതന ധർമ്മത്തെ പറ്റിയുള്ള അറിവ് പുതുതലമുറയ്ക്ക് പകരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് സ്വാമി ചിദാനന്ദപുരി. ശ്രീശങ്കരന്റെ ആശയങ്ങൾ ലോകം ഇന്ന് ഉൾക്കൊള്ളുന്നതായും സ്വാമിജി പറഞ്ഞു. ശങ്കരജയന്തിയോടനുബന്ധിച്ച് രാജ്യതലസ്ഥാനത്ത് നടന്ന അദ്വൈത ശങ്കരം ഹൈന്ദവ ഐക്യത്തിന്റെ വേദിയായി എല്ലാ സാമുദായിക സാംസ്കാരിക സംഘടനകളെയും ഒരേ വേദിയിൽ അണിനിരത്തിയ സമ്മേളനത്തിൽ കുളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ശ്രീശങ്കരന്റെ ആശയം ഭാരതവും ലോകവും ഇന്ന് ഉൾക്കൊള്ളുന്നു. ശങ്കരന്റെ ആശയങ്ങൾ സമൂഹത്തിൽ ഇനിയും പ്രചരിപ്പിക്കണം. സനാതനധർമ്മത്തെക്കുറിച്ച് കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകണമെന്നും സ്വാമി പറഞ്ഞു. കാമസൂത്രം ഉപദേശിച്ചത് വാത്സ്യായനല്ല, വാത്സ്യായന മഹർഷിയാണ്. ആയുർവേദം ഉപദേശിച്ചത് ചരകനോ സുശ്രുതനോ അല്ല, ചരക മഹർഷിയാണ്, സുശ്രുത മഹർഷിയാണ്. വ്യാകരണം ഉപദേശിച്ചത് പാണിനി അല്ല, പാണിനി മഹർഷിയാണ്. ഇതുപോലെ ലോഹ സംസ്കരണമായാലും മനഃശാസ്ത്രമായാലും ഗണിതശാസ്ത്രമായാലും വിജ്ഞാനീയത്തിന്റെ എല്ലാ ശാഖകളെയും അങ്ങേയറ്റം ആദരിച്ച, എല്ലാത്തിനെയും ചേർത്തു കോർത്ത് ഒന്നായി മനസ്സിലാക്കിയ കാരണം കൊണ്ടാണ് ഭാരതത്തിന് വിശ്വഗുരുവായി ഇരിക്കാൻ കഴിഞ്ഞത്. മന്ദിർമാർഗിലെ അടൽ ആദർശ് വിദ്യാലയത്തിൽ നടന്ന സമ്മേളനത്തിൽ അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി അധ്യക്ഷത വഹിച്ചു. Can be subjected to a question like, what is his relevance today? One who is an avatara purusha is an avatara purusha eternally. There is no question of his being relevant or irrelevant today. But two important events in his life. RSS Delhi Pranta Sangajalak Kulbushan Ahuja, Janaseva Nyas Trust Adhikshan Subhash Suneja, അദ്വൈത ശങ്കരം ജനറൽ കൺവീനർ എസ് കെ നായർ, ജോയിന്റ് കൺവീനറായ വരത്ര ശ്രീകുമാർ, ആദിശങ്കര സേവാ സമിതി പ്രസിഡന്റ് ജി സുരേഷ് തുടങ്ങിയവരും സംസാരിച്ചു. ഡൽഹിയിലെത്തിയ സ്വാമി ചിദാനന്ദപുരിയെ പൂർണ്ണകുംഭം നൽകിയാണ് മലയാളി സമൂഹം സ്വീകരിച്ചത്. ജനം, ഡൽഹി.